کہ اگر ابن مسعود رضی اللہ عنہ نے بعد وفات شریف کے صیغہ بدل دیا تو کوئی حرج نہیں، کسی مصلحت کو یہ کیا ہوگا. അഥവാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുർഗൾ തങ്ങളുടെ വഫാത്തിന് ശേഷം സീഗ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല. എന്തെങ്കിലും മസ്ലഹത്ത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അർജ അസ്ല താലീം കെ മുവാഫിഖ് പറാ ജായേ ജബ് ഭി ഹർജ് നഹീ. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ പഠിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ തന്നെ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. മക്സൂദ് ഹിക്കായത്ത് ഹൈ, ഹിക്കായത്താണ് ലക്ഷ്യം. ദേഖോ കെ ഹയാത്ത് ഫഖ്ര ആലം അലൈഹി സ്വലാത്തു വസ്സലാം മേ ഭീ ലോഗ് ദൂർ ദൂർ അപ്നെ ബിയൂത്ത് മേ ഔർ മക്ക ഔർ ബിലാദ് ബസ് വൈദാ മേ ഖിതാബ് കെ ലഫ്സ് പഠത്തെ ഥേ. നോക്കൂ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ദൂര ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങൾ സഹാബാക്കൾ അവരുടെ വീടുകളിൽ നിന്നുകൊണ്ടും മക്കായിലും അതുപോലുള്ള വിദേശ വിദൂര രാജ്യങ്ങളിലും താമസിക്കുന്ന ആൾക്കാരും ഖിതാബിന്റെ സീറ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് തന്നെയാണ് നിസ്കാരത്തിൽ പറഞ്ഞിരുന്നത്. ജൈസ വഹാ ഖിതാബ് ദുരുസ്ത അബ് ക്യാ വജഹ ഹൈ ജോ ഹറാം ഹോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്നും അത്തയ്യാത്ത് പറയുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുന്നതിൽ തെറ്റില്ലെങ്കിൽ പിന്നെ തങ്ങളുടെ വഫാത്തിന് ശേഷം മാത്രം അത് തെറ്റാവുന്നത് എങ്ങനെ, ഹറാമാവുന്നത് എങ്ങനെ? അദൃശ്യമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാതെ സ്വയം അറിയുക എന്ന അള്ളാഹുവിന് മാത്രം ഖാസായ ഇൽമുൽ ഗൈബ്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും ഇല്ലല്ലോ, തങ്ങൾ വഫാത്തായതിനു ശേഷവും ഇല്ലല്ലോ. ബൽക്കെ ആപ്കോ ജബ് ഭീ മലായിക്ക പോഞ്ചാത്തേ തേ ഔർ ആപ് ഭീ. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും ദൂര ദൂര സ്ഥലങ്ങളിലുള്ള ആൾക്കാർ അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറഞ്ഞാലും അസ്സലാമു അലൈ നബി എന്ന് പറഞ്ഞാലും അവരുടെ സലാമിനെ മലക്കുകളാണ് എത്തിച്ചു കൊടുത്തിരുന്നത്. ഇപ്പോഴും ആ മലക്കുകൾ തന്നെയാണ് എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ആയതിനാൽ ഖിതാബിന്റെ സീറെ മാറ്റം വരുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. തഖ്ലീദ് ബായ സഹാബാക്കി ജറൂർ നഹീ. ഈ വിഷയത്തിൽ ചില സഹാബാക്കളുടെ തഖ്ലീദ് ചെയ്യുക എന്നത് ആവശ്യമായ സംഗതിയല്ല. അത് ശരിയായിരുന്നില്ല എങ്കിൽ തങ്ങളുടെ വഫാത്തിന് ശേഷം അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന ഖിതാബ് അത് ശരിയല്ലായിരുന്നുവെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വയം പറയുമായിരുന്നു, എന്റെ മരണത്തിന് ശേഷം ഖിതാബിന്റെ സീറ ഉപയോഗിക്കരുത്, അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയരുത്, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ പറയാവൂ എന്ന് പറയുമായിരുന്നു. ഏതായാലും ഖിതാബിന്റെ സീറ തന്നെ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയൽ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. കെ അസൽ താലീം ഹൈ, എന്തുകൊണ്ടെന്നാൽ ശരിയായ അധ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കിട്ടിയത് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് തന്നെയാണ്. മുറാദ് ബാദ് സഹാബാക്കി കിസ് മസ്ലത് കി വജഹ സേ തീ യാ ഇജ്തിഹാദ് ഥാ. സഹാബാക്കളുടെ ചില ആൾക്കാരുടെ നടപടി അവരുടെ വല്ല മസ്ലഹത്വം കണ്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജിത്തിഹാദ് ആയിരിക്കാം. അതല്ലെങ്കിൽ എന്ന നിരക്കായിരിക്കാം, വുജൂബ് എന്ന നിരക്കല്ല. ജുംലായ ഫുഖഹായ അയ്മയ അർബാക്കെ മദ്ഹബ് സിറാക്കോ നഖൽ ഫർമാത്തെ, ഇത് കാരണമായി തന്നെ നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ മദ്ഹബിലും ഈ സീറ തന്നെയാണ് നക്കൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സീറ മാറ്റം വരുത്തണമെന്ന് എവിടെയും എഴുതിയിട്ടില്ല. ഇത്ര വളരെ വ്യക്തമായി അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് തന്നെ പറയണം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അത് അംബിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകൾ മുഖേന എത്തിച്ചു കൊടുക്കപ്പെടും. എന്നാൽ മലക്കുകൾ എത്തിച്ചു കൊടുക്കാതെ തന്നെ അള്ളാഹു ഏത് സ്ഥലത്തു നിന്നും എപ്പോൾ ആര് വിളിച്ചാലും
കേൾക്കുന്ന രൂപത്തിൽ തന്നെ നബിതങ്ങൾ സ്വയം കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അയ്യുഹ നബിയു എന്ന് പറഞ്ഞാലും അല നബി എന്ന് പറഞ്ഞാലും കുഫ്റാണ്.